ഞാൻ അടക്കമുള്ള ആളുകൾ ഇന്ന് മൊബൈൽ എടുത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നെങ്കിൽ ആ ഫിറോസ് കുന്നംപറമ്പിലിന്റെ മാതൃക പിൻപറ്റിയാണ്. അതിനർത്ഥം അദ്ദേഹത്തെ മുഴുവനായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചെയ്ത ഒരു മാതൃകയുണ്ട്, അയാൾ ചെയ്തു വെച്ച ഒരുപാട് നന്മകളുണ്ട്. ആ മനുഷ്യന്റെ പ്രചോദനം കൊണ്ട് മാത്രമാണ് 2016 കൊച്ചിയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോ ഹൈക്കോടതിയിലേക്ക് എന്റെ പ്രാക്ടീസ് മാറ്റിയപ്പോ 2 കിലോമീറ്ററിന്റെ തൊട്ടടുത്ത എന്റെ വീട് എന്റെ ഫ്ലാറ്റ് കിടക്കുന്നത്. 2016 വന്നപ്പോ 2018 ഫിറോസിന്റെ വീഡിയോ കാണുമ്പോ ഞാൻ 100 രൂപ കൊടുക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അഡിക്റ്റായി മാറി. കാരണം പലരും എന്നോട് പറയാറുണ്ട്, ഷമീറെ നീ നല്ല ആങ്കർ അല്ലേ, നീ നല്ല പ്രാസംഗികനല്ലേ, സംഘാടകനല്ലേ, എന്തുകൊണ്ട് നിനക്ക് ഈ മേഖലയിലേക്ക് കടന്നു വന്നുവിടാം. 2020 ഞാൻ മേഖലയിലേക്ക് കടന്നു വന്നത്. ഞാൻ വിചാരിച്ചു സത്യസന്ധമായി പോയാൽ ഈ മേഖലയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല മനുഷ്യനക്കെന്ന് വിചാരിച്ചു. സത്യസന്ധമായി പോയാൽ ഈ മേഖലയിൽ നമുക്കൊരു മോശപ്പേര് വരൂല, നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാം. നിങ്ങൾക്കറിയോ ദുബായിൽ നിന്ന് വന്നേ ഞാൻ വീഡിയോ ചെയ്തു പെരുമണ്ണയിൽ കോഴിക്കോട്. എന്റെ എല്ലാ കാര്യങ്ങളും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അമർഷാനുള്ള ബിരിയാണി സെറ്റ് ആവുന്നുണ്ട്, നിനക്കുള്ളത് മടുക്കി ഷമീർക്കും മകളെ നോയൽ ചോർ. എന്റെ പ്രിയപ്പെട്ട നോയലെ, നിന്നെ ക്ഷണിക്കാം ഞങ്ങളുടെ ഓഫീസിലേക്ക്, ഞങ്ങളുടെ പ്രസ് ക്ലബിലേക്ക്. എറണാകുളം പ്രസ് ക്ലബ് ആണെങ്കിൽ അങ്ങനെ നീ പറയുന്ന സ്ഥലത്ത്, നീ പറയുന്ന സ്ഥലത്ത് വെച്ച് നിന്നോട് മുഖമുണ്ടെങ്കിൽ, നിനക്ക് മുഖമുണ്ടെങ്കിൽ, നിനക്ക് ആണത്വമുണ്ടെങ്കിൽ ഞാനും അമർഷാനും വന്നിരിക്കും ഇല്ലേ, അമർഷാനും ഞാനും വന്നിരിക്കും. ഇന്നാലിന്റെ കാര്യങ്ങളിൽ തെറ്റുണ്ട്, ഇന്നാലുള്ള പ്രവർത്തനങ്ങളിൽ മോശമുണ്ട്. റോമക്കുത്തിരിന്റെ താടി നീട്ടിയിട്ടല്ല, എനിക്കറിയാം ഞാനിത് പറയുമ്പോ നിനക്കറിയാം നാളെ ഞാനും എനിക്കെതിരെയും വിമർശനങ്ങൾ വരും. നോയൽ ജോർജ് കണ്ടോണ്ടിരിക്കാം, എനിക്കെതിരെ വിമർശനം വരും. ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഷെയർ ചെയ്യും ഞാൻ നല്ലവണെന്ന് പറയുന്നത്. അപ്പോയും കുത്തും നമുക്കിടയിലുള്ള ആളുകൾ. നോയൽ ജോർജിനോട്, മുഖമുള്ള ഫൈസലിനോട്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതിന്റെ ആവശ്യമില്ല, കുടുംബം പോരുണ്ട്. അങ്ങക്ക് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ നല്ല തന്തക്ക് പറന്നവനാണ്, നല്ല അസൽ തന്തക്ക് പറന്നവനാ. എന്റെ വാപ്പയുടെ പേര് കോഴിയോട്ട് ചേക്കുട്ടിനാ. അത്യാവശ്യം തറവാടും പാരമ്പര്യവും, ഇളയ മകനായതുകൊണ്ട് ജീവിക്കാൻ ഒരു വീടും കിടന്നുറങ്ങാൻ വീടും 2 കാറും 2 ബൈക്കും പത്രം വിറ്റും സോപ്പ് വിറ്റും ഇലക്ട്രിക് കുക്കർ അടുപ്പ് വിറ്റിട്ടും ഒക്കെ തന്നെ ഒരാൾക്കും പ്രയാസമില്ലാതെ ഈ രീതിയിൽ എത്തിയിട്ടുള്ളത്. എന്റെ ആണത്തം നിന്നെ കാണിക്കാൻ ഞാൻ ഫിറോസ് അല്ലല്ലോ. ഇതൊക്കെ തന്നെ നോയലെ നിന്റെ പ്രശ്നവും. ചാനലിലെ നിന്നെ വിളിച്ച പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, മുഖാമുഖം സംസാരിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, നീ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളും എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറയുമായിരുന്നു. ഈ ആളുകളൊക്കെ നിനക്ക് കള്ളമാർ, ഈ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ കള്ളമാർ അല്ലേ. CIG എന്ന് പറയുന്ന സംഘടന സത്യമാണെങ്കിൽ നല്ലത് ചെയ്യുന്ന പ്രവർത്തകന്മാരെ നല്ലതാന്ന് പറയാനുള്ള അംഗീകാരം നിങ്ങൾക്ക് വേണം. CIG ഞാൻ വെല്ലുവിളിക്കുകയാണ്. എറണാകുളം പ്രസ് ക്ലബിൽ, കോഴിക്കോട് പ്രസ് ക്ലബിൽ ഞാൻ ഫിറോസ് അല്ലട്ട. ഫിറോസ് ചിലപ്പോ എന്തെങ്കിലും പറയുമ്പോ ഫിറോസ് പറയും, അവരോട് കണക്ക് കാണിക്കാൻ ഞാൻ ആരാ? ഫിറോസിന്റെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഫിറോസിന് ചങ്ക് കൊടുത്തവരാ ഞാൻ, ഫിറോസിന് വേണ്ടി എല്ലാ വിഷയങ്ങളിലും ഓടി നടന്നവരാ ഞാൻ. തവനൂർ ഇലക്ഷൻ നടന്നപ്പോ 22 ദിവസം ഞാൻ എന്റെ കുടുംബത്തെ മാറ്റി നിർത്തി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും ഞാൻ ആ നന്മ ചെയ്തവന്റെ പേരിൽ, ആ നന്മക്ക് നേതൃത്വം കൊടുത്തവന്റെ പേരിൽ അങ്ങാടികൾ, കവലകൾ, കുടുംബങ്ങൾ, 168 കുടുംബ യോഗങ്ങൾ സംസാരിച്ചവനാ. UDFന് വോട്ട് ചെയ്യാനല്ല, ആർക്ക് വോട്ട് ചെയ്യാൻ? നന്മക്ക് വോട്ട് ചെയ്യാൻ ആർക്ക്? ഫിറോസ് എന്ന വ്യക്തിക്കല്ല, അത് എന്റെ നിലപാടാ, നട്ടലുള്ള ഒരു വാപ്പയുടെ മകന്റെ നിലപാടാ. നാളെ അമർഷാൻ ഏതെങ്കിലും മേഖലയിൽ വരുമ്പോ, സോറി അമർഷാൻ ഇക്ക ഏതെങ്കിലും മേഖലയിൽ വരുമ്പോ ഞാൻ വന്ന് അവിടെ സഹായിക്കും. എനിക്ക് അമർഷാനിക്കയുടെ സഹായം വേണം, അതിന്റെ നിലപാടാ. എന്നിട്ടും വലിയ തരത്തിലേക്കുള്ള തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ചാരിറ്റി രംഗത്ത് ഞാൻ ചില ആളുകളൊക്കെ ഇവിടെ ഉള്ളപ്പോ ചില കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചതാ. ആദ്യം മാറേണ്ടത് നമുക്കിടയിലുള്ള മാനസികാവസ്ഥ പച്ചക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ ദുബായിൽ നിന്ന് വന്ന് ആദ്യം കോഴിക്കോട് പെരുമണ്ണയിലെ വീഡിയോ ചെയ്തപ്പോ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ 70 ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടി. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോ ആ രോഗിയുമായി ഞാൻ എന്ത് വന്നിട്ടില്ല, ഒരു ഇടപെടലും
ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോയാൽ ആ രോഗിയുമായി ഒരു ഫോണിൽ പോലും ഞാൻ സംസാരിക്കില്ല. കമ്മിറ്റി ഉണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടോ? പോലീസ് യൂണിഫോമിൽ ഉണ്ടോ? ഷമീർ വരും. ഷമീറിന് എന്ത് തന്നാ മതി? ഒരു കട്ടൻ ചായ തന്നാ മതി. ഷമീർ വീഡിയോ ചെയ്യും. പൈസ അധികം വന്നാൽ നിങ്ങൾ കൊടുക്കോ? കൊടുക്കെങ്കിൽ മാത്രം അക്കൗണ്ട് ക്ലോസ് ചെയ്യരുത്. ഞാൻ 100,000 രൂപയുടെ പ്രഖ്യാപിച്ചല്ലോ. ഞാൻ എന്റെ തറവാട്ടിൽ എടുത്തു കൊടുക്കാനല്ല. അർഹതപ്പെട്ട കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് വീഡിയോ ചെയ്ത് ഏതെങ്കിലും വീഡിയോയിൽ അധികം വന്നാൽ അതിൽ നിന്ന് 100,000 രൂപ പച്ചക്ക് പറഞ്ഞ് ഞാൻ കൊടുക്കും. എനിക്ക് അമർഷാനിക്കാരോടുള്ള ഒരു എതിർപ്പ് ആ വിഷയത്തിൽ മാത്രമാണ്. അമർഷാനിക്കാർക്ക് പ്രയാസങ്ങൾ വന്നു. പാലക്കാട് ജില്ലയിൽ ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോ 15,000,000 രൂപ സ്നേഹാർദ്ദം കൃഷ്ണ സൗഹൃദം ട്രസ്റ്റിലേക്ക് മാറ്റി. ഞാൻ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരാളാണ്. ആണോ അല്ലേ ഇവിടുന്ന് പറയണം. ഞാൻ വളരെ വ്യക്തമായി ചാരിറ്റി വീഡിയോ ചെയ്യുന്ന ആളുകളോട് പറയുന്നു, ട്രസ്റ്റിലോട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ വാങ്ങാം, സംഭാവന വാങ്ങാം. ആര് നൽകുമ്പോ? പുറമെയുള്ള ആളുകൾ നൽകുമ്പോ ആ ട്രസ്റ്റിലേക്ക് പൈസ വാങ്ങി ആ ട്രസ്റ്റിലേക്ക് റെസീപ്റ്റ് നിങ്ങൾ കൊടുക്കണം. ഒരു തർക്കവുമില്ല, ലീഗൽ പരിരക്ഷ നിങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് ഒരു രോഗിക്ക് വന്ന പണം അതിൽ നിന്ന് നമ്മുടെ ട്രസ്റ്റിലേക്ക് വാങ്ങുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഞാൻ ജഗദീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് പ്രശ്നം. ഞാൻ വീഡിയോ ചെയ്ത് 500,000 രൂപ അധികം ഉണ്ടെങ്കിൽ ആ 500,000 രൂപ ഗിവിംഗ് ഗ്രൂപ്പ് കേരള എന്ന് പറയുന്ന എന്റെ ട്രസ്റ്റിലോട്ട് ഞാൻ ചെക്ക് മുഖാന്തരം വാങ്ങി ഞാൻ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തു എന്ന് പറയുന്നതും 500,000 രൂപ ആ രോഗിയുടെ മുമ്പിൽ വെച്ച് ആ രോഗിയുടെ കൈകൾ കൊണ്ട് ആ രോഗിയുടെ ചെക്ക് ഉപയോഗിച്ച് ആരാണോ രോഗി, ആ രോഗിയെ തിരുവനന്തപുരമാണെങ്കിൽ ആ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ രോഗിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവര് കൈമാറണം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം നമ്മൾ എത്ര സുതാര്യത പറഞ്ഞിട്ടും കാര്യമില്ല, ജനങ്ങൾ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അമർഷാനിക്ക ഈ കാര്യങ്ങൾ ചെയ്തപ്പോ കള്ളൻ എന്ന മുദ്രകുത്തി. അമർഷാനിക്ക കൃത്യമായി 15,000,000 രൂപ ഇന്നാലിന്ന ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ആ നമ്പർ സഹിതം PDF ലിങ്ക് അടക്കം കൊടുത്തു. വിശ്വസിച്ചോ? ഒരാള് പോലും വിശ്വസിച്ചില്ല. ഒരാള് പോലും അമർഷാന്റെ വീഡിയോയിൽ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി സാർ അവർക്ക് ചലച്ചിത്ര രോഗത്തും അതോടൊപ്പം ജീവകാരുണ്യ രംഗത്തൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള അദ്ദേഹം നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അമർഷാനിക്ക ഞാനത് പറയാ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അമർഷാൻ വീഡിയോ ഒക്കെ ചെയ്തപ്പോ ആ രൂപത്തിലേക്കുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായി. മാറേണ്ടത് നമ്മളാണ്. ഈ പരിപാടിക്ക് വരരുതെന്ന് നേരത്തെ സീമ ചേച്ചിയോട് ആരൊക്കെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്, പ്രിയപ്പെട്ട സാറിനോടും പറഞ്ഞിട്ടുണ്ട്. ഇതിലിരിക്കുന്ന 90% ആളുകളോടും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ അടക്കം വന്നിട്ടുണ്ട്. വല്ലാത്ത സങ്കടം നമുക്ക് തോന്നാറുണ്ട്. എന്ത് തെറ്റാ ബഷീർ പൂക്കുത്ത് ചെയ്തത്? ഈ ആളുകളെ ഒരുമിച്ച് കൂട്ടിയതാ? ഈ ആളുകൾക്ക് അവിടെ ഇരുന്നെല്ലാരും ഈ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതോ? ഇദ്ദേഹം ഗൂഗിൾ പേ അക്കൗണ്ട് കൊടുത്തു എന്ന് പറയണത് ഞാൻ വെച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവനെ, ആരുമില്ലാത്തവന് ഒരു പ്രയാസം വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സോഷ്യൽ മീഡിയ തന്നെയാ. പെരുമണ്ണയിൽ വീഡിയോ ചെയ്തപ്പോ 70,000,000 രൂപ കണ്ടത് പ്രിയപ്പെട്ട സാർ എന്റെ പളവളപ്പ് കണ്ടിട്ടല്ല, അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ഹൈക്കോടതി അഭിഭാഷകൻ എന്ന് കണ്ടിട്ടല്ല. ലോകം ആ വിഷയം അവതരിപ്പിച്ചപ്പോ സഹായിക്കാൻ മനസ്സുള്ള പാവങ്ങളായിട്ടുള്ള ആയിരങ്ങൾ വന്നു. ഞാൻ അറിയാത്ത ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തകന് പോലും എന്റെ വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാറില്ല. ഞാൻ ജീവിതത്തിൽ അയച്ചു തന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും അയച്ചു തന്നിട്ടുണ്ടോ? ഇതിലിരിക്കുന്ന ഒരാൾക്ക് പോലും, ഒരു ചാരിറ്റിക്കാരന് പോലും ഞാൻ എന്റെ വീഡിയോ അയച്ചു കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് അറിയോ? ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്താൽ നപ്പിറ്റേന്ന് 2 വീഡിയോ ഇങ്ങോട്ട് അയക്കും. ജഗദീഷ് ഏട്ടൻ്റെ ഒരു വീഡിയോ ചെയ്ത് അയച്ചെന്ന് ഞാൻ അത് പോസ്റ്റ് ചെയ്താൽ പൈസ കയറില്ല. അടുത്ത പ്രാവശ്യം ഫാറൂഖ് ചെറുപ്പുളശ്ശേരി, അടുത്ത പ്രാവശ്യം അമർഷാനിക്ക, ഒരാൾക്കും എന്ത് കിട്ടില്ല? പൈസ കിട്ടിയില്ല, ശത്രുത വേറെ. എനിക്ക് ആരോടും പ്രയാസമില്ല, ഒരാളോടും എതിർപ്പില്ല. ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളും നമ്മളും ശ്രദ്ധിക്കണം. ഈ മേഖല നിലനിൽക്കണോ വേണ്ടേ? ദുബായിൽ വന്ന് ഞാൻ 4 വീഡിയോ ചെയ്ത് 4,30,00,000 അമർഷാനിക്ക, എനിക്ക് അതിന്റെ 10% എത്ര? 40,00,000 രൂപ എനിക്ക് സജീർക്ക കൊണ്ടുപോയായിരുന്നു. 4,30,00,000 എറണാകുളം വീഡിയോയിൽ, റോഹിൽ അമീന് 68,00,000, ഇടുക്കി വീഡിയോയിൽ പൈസ,
മാങ്കാവിൽ വീഡിയോ ചെയ്തപ്പോ 30 മണിക്കൂർ കൊണ്ട് 2,80,00,000 രൂപയിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഞാൻ ആരെങ്കിലും വെല്ലുവിളിച്ചോ? ഞാൻ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചോ? 1.5 കോടിയൊക്കെ വീഡിയോ വന്നപ്പോ ഇവിടെ പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നല്ലോ. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ ചെയ്തോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഇവിടെ വെച്ച് പറഞ്ഞു, ഏതോ ഒരു മോന്റെ പേരിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? അത് കൃത്യമായി ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെന്റെ മേലെ കിടക്കുന്ന ഒരു വാളാണ്. അതെന്റെ മേലെ കിടക്കുന്ന വാളാ. ആ രോഗിക്ക് കോടിക്കണക്കിന് രൂപ വന്നാൽ ഇൻകം ടാക്സ് പ്രശ്നങ്ങളുണ്ട്. 5 ലക്ഷത്തിന്റെ മേലെ നമ്മൾ നല്ല ഉഷാറായിട്ട് എനിക്ക് വേണമെങ്കിൽ എല്ലാവരെയും വീഡിയോ എടുക്കായിരുന്നു. എല്ലാ സ്ഥലത്തും പോയിട്ട് വീഡിയോ എടുത്ത് എനിക്ക് കാണിക്കാം, പൈസ വരണം അവിടെ. പാവങ്ങളെ കണ്ണീര് കാണിക്കുമ്പോ അത് ലോകം ജീവിക്കുന്നിടത്തോളം കാലം ആ വീഡിയോ ഉണ്ടാവും. ആ വീഡിയോയിൽ 2,80,00,000 വന്നപ്പോ പലതരത്തിലുള്ള വിവാദങ്ങൾ. ചിലപ്പോ സങ്കടം വന്നു പോകും. ഉമ്മക്ക് വിളി, ഉപ്പക്ക് വിളി, നമ്മൾ ചെയ്ത തെറ്റ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ജീവൻ പോവാൻ സാധ്യതയുള്ള ഒരു രോഗിയുടെ വിഷയം അവര് പറഞ്ഞതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ചു 2,80,00,000. 80,00,000 രൂപ നാളെയോ മറ്റന്നാളോ അർഹതപ്പെട്ട രോഗികൾക്ക് കൈമാറുക. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. കമ്മിറ്റിയോട് ഞാൻ റിക്വസ്റ്റ് വെച്ചു. ഞാൻ ചെയ്ത വീഡിയോയിലാണെങ്കിൽ എന്നെ കണ്ടിട്ടല്ല, സഹായിച്ചവർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, പ്രവാസികളുടെ പാവങ്ങളുടെ പൈസ, സൗഹൃദങ്ങൾ, പള്ളി ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഞാൻ എന്ന വ്യക്തിയല്ല, സഹായിച്ച ആളുകൾ കൊണ്ടതാണ് നമ്മളൊക്കെ പളപളത്ത് ഇവിടെ നിന്ന് മൊമെന്റ് വാങ്ങാൻ നമ്മളൊക്കെ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പിരിവ് നടത്തിയാൽ അതിന്റെ കണക്ക് കൃത്യമായി എവിടെ അവതരിപ്പിക്കണം? ബഷീറുക, സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി പൊതുജനങ്ങളെ അറിയിക്കണം. ഞാൻ നേരത്തെ അമർഷാൻ കാരോട് പറഞ്ഞത് അതാണ്. ജനങ്ങളെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട വിഷയം. രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവരോട് പറയാനുള്ളത്, ആ പ്രദേശത്തെ MLA ഇല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വീഡിയോ ചെയ്യരുത്. ആ പ്രദേശത്തെ MLA നിർബന്ധമാ. അമർഷാൻകാർ വീഡിയോ ചെയ്യുമ്പോ, തലശ്ശേരിയിൽ വീഡിയോ ചെയ്യുമ്പോ അവിടെ MLA ഉണ്ടാവണം. കാരണം എന്താണെന്നറിയോ? MLA-മാർക്കും പൊതുപ്രവർത്തകന്മാർക്കും സർക്കാരിനും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വം ഒരു ചാരിറ്റിക്കാരനും ഇവിടെ ആരും പകച്ചു നൽകിയിട്ടില്ല. ഉണ്ടോ? ഷമീർ കുന്നമംഗലം, തുവൂർ, മലപ്പുറം ജില്ല തുവൂർ പഞ്ചായത്തിൽ ഒരു കിഡ്നി രോഗിക്ക് 40,00,000 രൂപ വേണമെന്ന് എന്റെ അടുത്ത് വന്ന് അഭ്യർത്ഥിച്ചപ്പോ ഞാൻ ഒരു കണ്ടീഷനാ പറഞ്ഞത്, 180 ആളുകൾ ആ നാട്ടിലുള്ളവർ വേണം. എന്തിനാ? പൊതു പ്രശ്നമാവണം. പോലീസിന്റെ PCC സർട്ടിഫിക്കറ്റ് വേണം, എല്ലാ ഡോക്യുമെന്റ്സും വേണം. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ MLA ആരാ? അത് UDFO LDFO BJP നോക്കണ്ട. ആരാ? അനിൽകുമാർ. അനിൽകുമാറിന് ഒഴിവുണ്ടോ? അനിൽകുമാർ പറയുന്ന MLA പറയുന്ന സമയത്ത് ആര് വരും? ഷമീർ വീഡിയോ ചെയ്യാൻ വരും. തൂർ പഞ്ചായത്തിൽ നമ്മൾ വീഡിയോ എടുത്തു വെച്ചു. മറ്റന്നാളത്തെ പരിപാടി കഴിഞ്ഞാൽ അതിന്റെ പിറ്റന്നാൾ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം കോഴിക്കോട് പെരുമണ്ണയിൽ വീഡിയോ എടുത്തു. MLA വന്നു. MLAയുടെ സാന്നിധ്യത്തിൽ 21-ാം തീയതി മണ്ണാർക്കാട് 2 കിഡ്നി പേഷ്യന്റിന്റെ വീഡിയോ ഞാൻ ആദ്യം ലൈവ് പോയി. ലൈവിൽ നാട്ടുകാരോട് പച്ചക്ക് പറഞ്ഞു. MLA ഉണ്ടോ? ആര് വരും? ഞാൻ വരും. മണ്ണാർക്കാട് MLA 21-ാം തീയതി 4 മണിക്ക് സമയം തന്നു വീഡിയോ ചെയ്യാൻ. ഷംസുദ്ദീൻ, രാഷ്ട്രീയം നോക്കണ്ട. പേരാമ്പ്രയിൽ മുൻ മന്ത്രി രാമകൃഷ്ണൻ 22-ാം തീയതി 4 മണിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന നിലപാടാ. MLA കള്ളൻ. ഞാൻ കള്ളനാണെങ്കിൽ ആര് കള്ളനാ? MLA കള്ളൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളൻ. എന്തുകൊണ്ട് അമർഷാനിക്ക നമുക്ക് അങ്ങനെ ഒരു സുതാര്യമായി നീങ്ങിക്കൂടാ? തെറ്റുകൾ എനിക്ക് ഒരുപാട് സംഭവിച്ചു പോയി. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തപ്പോ ഞാൻ പ്രതീക്ഷിക്കാതെ 1,000 രൂപ കുടുംബത്തിന് കിട്ടണമെന്ന സീമ ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ. കിട്ടിയത് 4,50,000 രൂപ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് എന്തുകൊണ്ട് സുതാര്യതയിലേക്ക് നീങ്ങിക്കൂടാ? നമ്മൾ പോകുമ്പോ, വീഡിയോ ചെയ്യാൻ പോകുമ്പോ 2,000 രൂപ നമ്മൾ വാങ്ങണേച്ചാൽ പച്ചക്ക് ചോദിക്കണം. നിങ്ങൾ പൈസ പെട്രോളിന് തരുന്നുണ്ടെങ്കിൽ 2,000 രൂപയാണ് തരുന്നതെങ്കിൽ ആ 2,000 രൂപ അവരെ കയ്യിൽ ഉണ്ടാകണം. വാങ്ങിച്ച് നമ്മൾ കാണിക്കണം. പണമില്ലെങ്കിൽ ഇല്ലാത്തവരെ രഹസ്യ ഇടപാട് വേണ്ട. ചില ആളുകൾക്ക് അങ്ങനെ വലിയ വർത്തമാനം പറയും. ഇടപാടെങ്ങനെയാ? രഹസ്യ ഇടപാട്. ഇത് പടച്ചവനെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. സാറ് വന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മനസ്സ് വളരെ ഇതാവണം. ഈ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞതും ഈ ചാരിറ്റി മേഖലയിലെ ആളുകളാണ്. ഈ പരിപാടിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞതും ഈ മേഖലയിലെ ആളുകളാണ്. മാറണം നമ്മുടെ മനസ്സ്. മാറിയില്ലെങ്കിൽ വലിയ തരത്തിലേക്ക് പാവങ്ങൾക്ക് സഹായം കിട്ടുന്ന ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി നിന്നും എന്നെക്കുറിച്ച് പറഞ്ഞ ആളുകൾ പോലും ഇതിലുണ്ട്. എന്നെക്കുറിച്ച്
പറഞ്ഞ ആളുകൾ പോലും നമ്മളെ കാണുമ്പോ അമർശാനക്ക കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, മുത്തം തരും, നീ തന്നെ രാജാവ്, നീ തന്നെ ചക്രവർത്തി എന്ന് പറയും. നമ്മളൊന്ന് മാറിയാൽ ഇവൻ കള്ളനാട്ടോ. ഇവൻ കണ്ടില്ലേ, വെള്ളയും വെള്ളയിട്ട് വന്നിട്ട് അവന്റെ സമ്പാദ്യം, അവന്റെ പൈസ, അവന്റെ കാര്യങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ ഇടയിലുള്ള ആൾ, നമ്മളൊന്ന് അംഗീകരിക്കാൻ മടിയുള്ള ആളുകൾ. നിങ്ങൾക്ക് ഇപ്പൊ 100 രൂപയുടെ 200 രൂപയുടെ മൊമെന്റ് കിട്ടിയല്ലോ, നിങ്ങൾക്ക് അത് കഴിവില്ലാത്തോണ്ടാണ്? ആണാ, നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കാണോ? ആലത്തൂർന്ന് വണ്ടി കാറ് പിടിച്ചിങ്ങോട് വന്നത് 200 രൂപന്റെ മൊമെന്റോ വാങ്ങാനാ? ഇതുവരെ കാണാൻ, ഇവരെ സ്നേഹിക്കാൻ, അതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്. ഒരുപാട് ലക്ഷങ്ങൾ വരുന്നവനല്ല ഏറ്റവും പ്രമുഖ ചാരിറ്റിക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഓൺലൈനിലെ ചക്രവർത്തി ഞാനാണ്. ആണോ അല്ലേ? 2,80,00,000 രൂപ വന്ന, ഏറ്റവും കൂടുതൽ വന്ന ആളാണ് ഇതിലെ ചക്രവർത്തി. എങ്കിൽ ആരാ? 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 ഞാനാണ് ചക്രവർത്തി. പടച്ചവനാണ്. പടച്ചവന്റെ മുമ്പിൽ കളിക്കുന്ന ഒരു കളിയും കാട്ടിക്കൂട്ടലുകളും പടച്ചവൻ വെറുതെ വിടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമാണെങ്കിൽ, ഒരു പെൻസിലാണ് കൊടുക്കണത് വെച്ചാൽ അത് കൊടുത്തു പോവാ. ആരെയും കുറ്റം പറയരുത്, ഒരാളുടെയും സൈബർ പോരാളി ആവരുത്. നൌഷാദ് ഖാനോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാ, ഒരിക്കലും അമർഷാനെതിരെ പോസ്റ്റ് വരുമ്പോ എന്താക്കരുത്, അതിന്റെ അടി പോയിട്ട് എന്താക്കരുത്, ചൊറിയാൻ നിൽക്കരുത്. 51 ലൈക്ക് ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് കിട്ടുന്നത് 1,000 അല്ലെങ്കിൽ 200 ലൈക്കിന് വേണ്ടി നമ്മൾ എന്തിനാ പോകുന്നേ? നമ്മളെ കള്ളൻ എന്ന് പറയും, നമ്മളെ കഫൻ തീനി എന്ന് പറയും. പക്ഷെ നമ്മളെ കാണുന്നത് ആരാ? പടച്ച റബ്ബിനെയാണ് നിങ്ങൾ സ്തുതിക്കുന്നതെങ്കിൽ, പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രവർത്തനമെങ്കിൽ, ആളെ കാണിക്കാനാണെങ്കിൽ പടച്ചോ നമ്മളെ താത്തും. എനിക്കിപ്പോ വേണമെങ്കിൽ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വലിയ തലക്കനൊക്കെ കാണിച്ച് എനിക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ വന്ന സമയം മുതൽ നിങ്ങളിൽ, നമ്മളിൽ ഒരാളായിട്ട് നിന്ന ഒരാളാണ്. നമ്മൾ പഠിച്ചതും അങ്ങനെ, മുന്നോട്ട് പോകുന്നതും അങ്ങനെ. നമ്മുടെ മനസ്സുകൾ നന്നാവണം. ഇതിലൊക്കെ നിൽക്കുന്നത് പാവങ്ങളാണ്. ഞാൻ റഫീഖയുടെ പേര് പറഞ്ഞില്ലേ, രജീഷേട്ടന്റെ അവസ്ഥ വളരെ മോശം. ഇതിൽ നിൽക്കുന്ന 90% ആളുകൾക്കും ലക്ഷക്കണക്കിന് രൂപ എന്തുണ്ട്? കടവുണ്ട്. ആശിമണ്ണൻ എവിടെ? കടവില്ലേ? ചിരിച്ചാ നടക്കുന്നേ. വഹാബണ്ണൻ റാലി വലിക്കുന്ന ആളെ കൊല്ലം ജില്ലയിൽ. അബ്ബാസ്ക എന്താ നിങ്ങൾ നേടിയത്? ജ്യൂസ് പീടി അല്ലേ? കുത്തുവാക്കൾ വേറെ. ശംസാദൻ എന്ത് നേടി? നന്നായി പോണം. ഒരു പക്ഷെ നിങ്ങളൊന്നും സഹായിക്കാൻ നമുക്ക് ആർക്കും സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നമ്മുടെ മനസ്സുകൾ, അടിത്തട്ടുകൾ ഒരുമിപ്പിക്കാൻ ബഷീർ കെയും ബൈത്തുൽ മഹാനും ഈ ഒരു പ്രവർത്തനം തുടരണം. എനിക്കിതാണ് പറയാനുള്ളത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒഴിവാവരുത്. നിങ്ങളെ കള്ളനെന്ന് വിളിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും മോശക്കാരനെന്ന് വിളിച്ചാൽ മറുപടി പറയേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. ഞങ്ങളൊക്കെ വന്നിട്ടും ഞങ്ങളും കള്ളന്മാരെന്നാല്, ഞങ്ങൾ നല്ല ചെയ്യുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലതിനെയാണ്, നല്ലതിന് നേതൃത്വം നൽകാൻ. എന്റെ അല്ലെ, ബഷീർ ഖാന്റെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ആവരുത് ഗ്രൂപ്പ്. ഒരാളെ ചിലപ്പോൾ വീഡിയോ നമുക്കൊന്നും ഷെയർ ചെയ്തെന്ന് വരാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പഠിക്കാത്ത ഒരു കേസ് പോലും ഞാൻ ഷെയർ ചെയ്യില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അത് എന്നെയും കൂടി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു പൈസയും എൻ്റെ വീഡിയോയിൽ വേണ്ട. കാരണം അവർക്ക് യോഗം ഉണ്ടെങ്കിൽ സജീർക്ക പൈസ ആ കുടുംബത്തേക്ക് ഇടുക. യോഗം ഇല്ലേ, നമ്മൾ ആരും ചുമതലപ്പെടുത്തിയതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ട സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കാൻ കുറച്ച് നീണ്ടുപോയി. ഇബ്രാഹിംകുട്ടി സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും വൈകാരികമായി പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്ന ഒരു സഹോദരനായി, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. നമുക്കിടയിലുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അവന്റെ കൂടെ വീഡിയോ ചെയ്യരുത്, ഇവന്റെ കൂടെ നിൽക്കരുത്, അവന്റെ ഫോട്ടോ പിന്നെ വെക്കരുത് എന്നൊക്കെ പറഞ്ഞത്. ആ ചിന്താഗതികൾ മാറ്റി എല്ലാവരും ഒന്നിച്ചു കാണാൻ മുന്നോട്ട് പോവാനും, നമുക്കിടയിൽ പ്രയാസം വന്നാൽ അതിനെ പൂർത്തീകരിക്കാനും സാധിക്കട്ടെ. എന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പച്ചക്ക് പറയാനുള്ള ഒരു ധൈര്യം. ഉടയൻ റൈസ് ബാങ്ക് കൊല്ലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. ഷിഹാബ് കാഞ്ഞാർ എന്ന് പറയുന്ന ഇവിടെ ഉണ്ടാ, അജികുമാർ അങ്കമാലി, രണ്ടാളുകളെ ഞാൻ പ്രശംസിക്കാൻ. കാരണം എന്താ പറയാ, ഇവര് വീഡിയോ ചെയ്ത് എത്ര പീട്ടി? 93 ലക്ഷം. ജഗദീഷേട്ടൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു 10 ലക്ഷത്തിന്റെ മുകളിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. അയാളെ വീട്ടിലേക്കല്ല. കാരണം എന്താ, ഒരു മനുഷ്യന്റെ രോഗത്തിന്റെ വിഷയം ജനങ്ങളിൽ കാണിക്കുമ്പോ അവർക്ക് കിട്ടണം, എന്തെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പേരെടുക്കാനോ പ്രശസ്തിക്കോ അല്ല. ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ജനങ്ങളെ നല്ലത് ചെയ്താൽ, സുതാര്യമായി ചെയ്താൽ, അമർഷാൻ ഖാനോട് ഞാൻ പറയാനുള്ളത് കൂടെയുള്ള നേലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാ കുത്ത് കിട്ടുക എന്ന് പറയാൻ പറ്റാത്ത കാലമാണ്. ഞാൻ എന്റെ മോന്റെ അരഞ്ഞാണം അവന്റെ ഭാര്യക്ക് പണയം വെക്കാൻ കൊടുത്തവനാണ് ഇന്ന് ആകെ ഒരു നെഗറ്റീവ് കമന്റ് കൊടുക്കുന്നത്. എന്റെ മകന്റെ അരഞ്ഞാണം അവന്റെ ഭാര്യയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ പൈസ ഇല്ലായിട്ട് ഞാൻ ഊരി കൊടുത്തവനാണ്.
അവന്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടെ പൈസ ഇല്ലാത്തപ്പോ എന്റെ ഭാര്യയുടെ സ്വർണം കുന്നമംഗലം മലനാട് ബാങ്കിൽ പണയം വെച്ചിട്ട് അവനെ, പക്ഷെ ഒരു കാര്യം ഞാൻ എന്റെ പേരിലായിരുന്നു മറ്റേത്, അവന്റെ പേരിലായിരുന്നു. അവൻ ജസീൽ ജസീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവനല്ലാതെ ഒരു കമന്റ് നമുക്കില്ല. ഒരാൾക്കും ഫിറോസ് കുന്നമ്പറമ്പിൽ മാ രാമം പയ്യ കയ്യിലിട്ട ഇബ്രാഹിം കുട്ടി സാറാവാൻ വിചാരിച്ചാൽ ആർക്കേ സാധിക്കുള്ളൂ? അത് സാറിനെ പറ്റുള്ളൂ. ഫിറോസ് കുന്നമ്പറമ്പിൽ ആവാൻ വേണ്ടി ആരും മത്സരിക്കേണ്ട, ബഷീർ പൂക്കൂത്ത് ആവാൻ മത്സരിക്കേണ്ട, ഷഫീർ കുന്നമംഗലം ആവാൻ ഞാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ പച്ചക്ക് പറയുന്ന ഒരാളാണ്, പ്രകൃതമാണ്. അതുകൊണ്ടാണ് എന്നെ പിടിച്ച കളി 18 അടവ് നോക്കി എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു പറയാൻ, ഒരു കള്ളത്തരം കാണിക്കാൻ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ ചെയ്യുകയില്ല, ഇതിനു വേണ്ടി ശബ്ദിക്കും. ഇതിന്റെ പേരിൽ ഇനി മരണപ്പെട്ടാലോ അടി കിട്ടിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. മരിച്ചു എന്ന് നിങ്ങൾ കേട്ടാൽ ഒരു മയ്യത്ത് എവിടെയെങ്കിലും കയറിയിട്ട് പള്ളി കയറി നിസ്കരിക്കുക. നമ്മളെല്ലാവരും മരിക്കും. മമ്മൂട്ടി സാറ് മരിക്കും, ഇബ്രാഹിം കുട്ടി സാറ് മരിക്കും, മോഹൻലാൽ മരിക്കും, ഷമീർ മരിക്കും, രാഹുൽ ഗാന്ധി എല്ലാവരും മരിക്കും. ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും ഇതിന്റെ ഉള്ളിൽ മനസ്സിൽ കറയുണ്ടെങ്കിൽ, ഇതിൽ ആരോടെങ്കിലും ഒരു പ്രയാസം മനസ്സിൽ തമ്മിലുണ്ടെങ്കിൽ, ഇവിടെ വെച്ചിട്ട് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് ആ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത്. എനിക്ക് പ്രയാസമുള്ള ഒരാളായിരുന്നു അയ്യൂബ് കൊല്ലം. അയ്യൂബ് കൊല്ലം എന്നെ കൊല്ലത്തേക്ക് പരിപാടിക്ക് വിളിച്ചു കൊണ്ടുപോയി, പിന്നീട് എന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു. നവാസ്ക എവിടെ? ഇതാ ഒന്ന് എണീറ്റ് കാണിച്ചു കൊടുത്ത്. തമാശല്ല, ഈ നവാസ്ക കൊല്ലം ഞാൻ ആദ്യമായിട്ട് കാണുക. കഴിഞ്ഞ ആഴ്ച എന്നെ കുറിച്ച് വാട്സപ്പിൽ വളരെ മോശകരമായി ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചു. ഞാൻ ആ ഗ്രൂപ്പിൽ കയറി മെമ്പറായി. ഞാൻ തിരുത്തി കൊടുത്തപ്പം മനസ്സല്ലേ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും. ചാരിറ്റിക്കാർക്ക് ആദ്യം വേണ്ടത് ശരിയാണ്, നല്ലൊരു മുഖം വേണം, അല്ലാതെ അവരെ കാണുക ഭാവം മറ്റോന്റെ ആളാണ്. ഞാൻ ഒരാളെ ആളല്ല, ഞാൻ ഫിറോസിൻ കുന്നമ്പറമ്പിന്റെ ആളല്ലട്ടോ, ഞാൻ അമർഷാന്റെ ആളല്ല, ഞാൻ സുശാന്തിന്റെ ആളല്ല. ആര് നന്മ ചെയ്യുന്നു, ആര് നന്മ ചെയ്യുന്നു അവരെ കൂടെ നിൽക്കും, അവരെ കൂടെ നിൽക്കും. നാസർ മാനുഷാന്റെ കൂടെ നിൽക്കും, ആര് ചെയ്താലും അവരെ കൂടെ നിൽക്കും. അതിനർത്ഥം ഞാൻ ഇന്ന ആളപ്പം ബഷീർ പൂക്കുത്തിന്റെ പരിപാടി പോയിട്ടോ, ഓം ബഷീർ പൂക്കുത്തിന്റെ ആള് ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോ ചെയ്യുമ്പോ പൈസ ഇങ്ങനെ വരും, ഏ അമർഷാന്റെ പൈസ എത്തിയിട്ടില്ല, അമർഷാന്റെ പൈസ എന്താകണോ, കടത്തണോ, കാത്തിക്കുക. അമർഷാൻ മറ്റോ 72 ലക്ഷം, നീ ഷമീറിന്റെ ഇതേക്കോ 2.80 കോടി എന്നാ ക്ലോസ് ചെയ്യാൻ നിനക്കറിയില്ല, അയ്യ ഷമീറിന്റെ അടുത്തെത്തിയില്ല. അങ്ങനെയല്ല ചാരിറ്റി വേണ്ടത്, ഉള്ളിന്ന് വന്ന് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് പറയാ. നീ ഇതിന്റെ പേരിൽ ശത്രുക്കൾ ഉണ്ടാക്കണ്ട. ഞാൻ ലൈവിൽ പറയുന്നു, ഫിറോസ് ഇടനെഞ്ചിലുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ നന്മയോടൊപ്പം കൂടെ നിന്ന ഒരാളാണ്. തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ടിവിയെ സലാമിക്ക നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ബഷീർ പൂക്കുത്ത് പാവപ്പെട്ടത് കണ്ടില്ല, സാധാരണക്കാരൻ കണ്ടു കാണില്ല. ആ മനുഷ്യനെയൊക്കെയാണ് വളരെ മോശമായിട്ട് പറയുന്നത്. നല്ലത് ചെയ്യുന്നവനെ മാത്രമേ ഉള്ളൂ കുറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മൊബൈലെടുത്ത് സാധാരണക്കാരൻ, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ സാധാരണക്കാരനാണ്. മൊബൈലെടുത്ത് ആർക്കും എന്തും പറയാം, വിമർശനങ്ങളിൽ നിന്ന് തളരാൻ പാടില്ല. അങ്ങനെ തളർന്നിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നോ തളർന്ന് ബാക്കോട്ട് പോവേണ്ട ഒരാളായിരുന്നു. എന്നെ കുറിച്ചൊക്കെ പറയുന്നത് രജീഷേട്ടൻ പറഞ്ഞ് വക്കീലിന്റെ നേരത്തെ എത്തിയെന്ന്, കേസില്ലേന്ന് വെച്ച്. എന്റെ ജോലിസ്ഥലം എവിടാ, എവിടാ, എറണാകുളത്ത് ഒരു പരിപാടി. ഞാൻ എന്റെ നാട് എവിടാ, കുന്നമംഗലം, കോഴിക്കോട്. ഈ പരിപാടിക്ക് ഇന്നലെ ബഷീർക്കൻ നടത്തുമ്പോ ബഷീർക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോ രജീഷേട്ടന്റെ മനസ്സിൽ തമാശ ആണെങ്കിലും എന്താണ് കേൾക്കുന്നവരെന്താ വിചാരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് വിചാരിക്കുക. സലീംക എൻ സി എഫ് രണ്ടായി, മാനസികമായി അകന്നു. സലീംക ഒറ്റക്ക് എന്തൊക്കെയോ ചെയ്യുന്ന, ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്ന, പരസ്പരം വാശി പാടില്ല, വൈരാഗ്യം പാടില്ല, ഉള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചാരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിനോടും നന്ദി പറയുകയാണ്. നല്ലത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമം നടത്തണം. എന്താ സംസാരം? നിങ്ങളല്ല നൌഷാ എന്ന് പറഞ്ഞു, നിങ്ങളല്ല നൌഷാദിക്ക എന്ന് പറഞ്ഞ അമർഷാനിക്കയുടെ നൌഷാദിക്കയാണ്. ആവശ്യമില്ലാതെ പോയിട്ട് അത് നോക്കരുത്. ആവശ്യമില്ലാതെ നമ്മൾ കമന്റുകൾ ഒഴിവാക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ള ഒരു കൊച്ചിക്കാരൻ അല്ലെങ്കിലും കൊച്ചിയിൽ താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളൊക്കെ രാത്രി വൈകി പോവേണ്ട ആളുകളാണ്. ആ ഒരു വിഷമൊക്കെ നമുക്കറിയാം, കഷ്ടപ്പാട് എന്താണെന്നറിയാം, ഒരു സംഘാടകൻ എന്നുള്ള നിലക്ക് നമുക്കറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം അടുത്ത് കുറച്ച് വൈകിയിട്ടുണ്ട്. എല്ലാ നന്ദിയും പ്രാർത്ഥനകളും. ആരോടും ഞാൻ വിരോധവും, ആരും പരസ്പരം തമ്മിൽ വിരോധം പാടില്ല, ആരും പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള കേരള ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, ഞാൻ യോഗ്യനല്ലെങ്കിൽ കൂടി ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സ
അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കൃത്യം 3 മണിക്ക് തുടങ്ങി കൃത്യം 9 മണിക്ക് അവസാനിപ്പിക്കാനാണ് നമ്മുടെ പരിപാടി. മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇതുവരെ ഇതുമായി സഹകരിച്ച മുഴുവൻ സന്നദ്ധ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ്. ബൈത്തുൽ മാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ജീവകാരുണ്യ പ്രവർത്തകരെ അണിനിരത്തി നടത്തുന്ന അഖില കേരള സന്നദ്ധ പ്രവർത്തക സംഗമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹനീയ ചടങ്ങിന്റെ